അസ്സലാമു അലൈക്കും, നമസ്കാരം. സർവത്തുമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് മൂന്നാലാൾക്കാർ റിക്വസ്റ്റ് ചെയ്തതാണ്, മുട്ട റോസ്റ്റ് കാണിക്കണം. ആ പഴയ ആ ഒരു മുട്ട റോസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല ഇപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോളെന്ന്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന മാതിരി ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതൊരു പുതിയ മെത്തഡോട് ഞാൻ ചെയ്യണത്. അപ്പോൾ എല്ലാം നിങ്ങൾ ലാസ്റ്റ് വരെ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പറയണം. സവാള എടുത്തിട്ടുണ്ട്. സവാള ഒരു മൂന്ന് മീഡിയം സൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം കുറച്ച് വലുത് എടുക്കുക, കുറച്ച് സവാള കൂടുതലുണ്ടാകുന്ന റോസ്റ്റാണല്ലോ. അപ്പോൾ അതിനൊരു മൂന്നോ നാലോ എടുക്കുക. ഞാനിപ്പോൾ ഒരു മൂന്നോ ഒരു മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, ടൊമാറ്റോ, ടൊമാറ്റോ ഒരു രണ്ട് വലുത് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് കേട്ടോ. അപ്പോൾ ഒരു എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, കുറച്ച് വേപ്പിൻ്റെല. പിന്നെ മെയിനായിട്ട് ഇതിലേക്കുള്ള കോഴിമുട്ട ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. പുഴുങ്ങിയിട്ട് ഒന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ കത്തിക്കൊണ്ട് ഇങ്ങനെ വരഞ്ഞ് വെക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഈ എരിവും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എത്ര വേണ്ടിയിൽ നിങ്ങൾക്ക് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്, രണ്ട് ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. എരിവനുസരിച്ച് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യുക. കാശ്മീരിൻ്റെ മുളക് പൊടി വേണമെങ്കിൽ അത് ഇടാം. ഇത് എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇവിടെ എരിവ്. ആ ഒരു മീഡിയം സൈസ് എരിവ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു മുക്കാൽ ടീസ്പൂണ്. ഗരം മസാല അര ടീസ്പൂണ്. മഞ്ഞപ്പൊടി അര ടീസ്പൂണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. നമുക്കിനി കുക്ക് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ കുക്കറിലാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തട്ടാ വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ആദ്യം തന്നെ എല്ലാം ചെയ്യണം. അതിൽ തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള കുറച്ച് കനം കുറഞ്ഞിട്ട് അരിയ കേട്ടോ. സവാള ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇത് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മളെ ഉള്ളിട്ട ഏകദേശമൊക്കെ വാടി വന്നിട്ടുണ്ട്. ഒരുപാട് ഇതാവൊന്നും വേണ്ട, ഒന്നും ഇങ്ങനെ ഇത് കണ്ടില്ല, ഈ ഒരു ലെവലിൽ കിട്ടിയാൽ മതി. റോസ്റ്റാണല്ലോ. പിന്നെ ഇതാ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ആ പച്ച സ്മെല്ല് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം അതാ അതിൻ്റെ ശേഷം നമുക്ക് ഇനിതാ ഈ തക്കാളി ഇടുക. തക്കാളി നല്ല പഴുത്ത തക്കാളി വേണം, നല്ല കളറുള്ളത്. അപ്പോഴാണ് ഈ മുട്ട റോസ്റ്റിനെ കളറൊക്കെ കിട്ടുള്ളൂ. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് കുറച്ച് ചേർത്താൽ മതി. എൻ്റെ മുളക് പൊടി നല്ല കളറുള്ളതാണ്, കളറില്ലാത്തതാണ് കുറച്ച് കാശ്മീരിൻ്റെ മുളകും ചേർത്താൽ മുട്ട റോസ്റ്റിന് നല്ല കളറുണ്ടായിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ഭംഗി. പിന്നെ ഇത് ശരിക്ക് ഒന്ന് ഉടഞ്ഞു വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടാം. ഇപ്പോൾ നമ്മളെ തക്കാളി ഒരുവിധം വാടി വന്നിട്ടുണ്ട്, വഴന്നിട്ട് ശരിയായിട്ടുണ്ട്. നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇല്ലേ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല നമുക്ക് ലാസ്റ്റ് ഇടാം. ഇതൊന്ന് ശരിക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറട്ടെ. ശരിക്കും നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. ഇപ്പോൾ എല്ലാം അത് ശരിക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഇതിലെ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളമുണ്ട്, നമ്മുടെ തക്കാളിയിലൊക്കെ ശരിക്ക് വെള്ളമുണ്ട്. പിന്നെ കണ്ടൊരു കളറ്, ഇതാണ് നല്ല കളറുള്ള മുളക് പൊടിയും പിന്നെ പഴുത്ത തക്കാളിയാണ്. അപ്പോൾ ഈ ഒരു കളറ് കിട്ടും, ഈ കളറാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതാ ഗരം മസാല ഉണ്ട്, അത് ഞാൻ ഇട്ടുണ്ട്. പിന്നെ നമ്മളെ വേപ്പിൻ്റെ ഇല, മല്ലിയില ഒക്കെ ഇട്ട് ഇപ്പോൾ എരിവും പുളിയൊക്കെ ഇപ്പോൾ കറക്റ്റ് ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് ഞാൻ ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. നീക്കിയിട്ട് ഞങ്ങളെ കോഴിമുട്ട ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് ശരിക്കും ഒന്ന് കവർ ചെയ്യുക. കവർ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് സ്വല്പം വെള്ളം വേണം കേട്ടോ. ഒരു ഇങ്ങനെ ഒരു ഇത് വേണം, നല്ല ഡ്രൈ ആവരുത്. നമ്മൾ ഒരു ആവി വരുത്തുകയാണ് ചെയ്യണത്. എന്താ ഇപ്പോൾ ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു ആവി വരുത്താം കേട്ടോ.
അപ്പോൾ ഒരാവി പോയിട്ടുണ്ട്, ഒരൊറ്റ ആവി വരാൻ പാടുള്ളൂ. അപ്പോൾ ആവി പോയിട്ടുണ്ട് കേട്ടല്ല, വിസ പോയിട്ടുണ്ട്. നമുക്കിന്ന് തുറന്നു നോക്കാം കേട്ടാ. അതേട്ടാ ഞാൻ തുറന്ന് നിൽക്കണ. ഇപ്പോൾ അതേ പറഞ്ഞാൽ കുറച്ച് വെള്ളത്തോടു കൂടി വെക്കണം. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇപ്പോൾ ഇത് അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റായിട്ടായിട്ടുണ്ട്. നോക്ക് കണ്ട, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇപ്പോൾ സ്വല്പം ചാറ് വെപ്പോട് കൂടിയിട്ട് വെച്ചാൽ ശരിക്കും ഇപ്പോൾ അത് കണ്ടില്ല, ഉള്ളിയൊക്കെ ശരിക്കും എല്ലാം മസാലയൊക്കെ ആ കോഴി ഉണ്ടെങ്കിൽ പിടിച്ച് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ മുട്ട റോസ്റ്റ് ഇതാ സെർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടിട്ടേ നല്ല കളറൊക്കെ ആയിട്ട് ആ ട്രഡീഷണൽ മുട്ട റോസ്റ്റിൻ്റെ കളറും സ്വാദും ഒക്കെ വന്നിട്ടുണ്ട്. ഇതേമാതിരി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും നന്നായിരിക്കും. നമ്മളെ ക്ലാസ്മേറ്റ് ഇബ്രാഹിം കുട്ടി പുള്ളിയും പറഞ്ഞിരുന്നു നല്ലൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ഇടാൻ. അപ്പോൾ ഇബ്രൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം.